ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ കാഴ്ചയും അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഒരു നല്ല ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാം, ഓരോ ചെടികളുടെയും പരിപാലന രീതിയും അതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്ന രീതിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. തീർച്ചയായും നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ വീണ്ടും വന്നിരിക്കുന്നതേ, എൻ്റെ ഈ പൂന്തോട്ടം നിങ്ങൾ കണ്ട് കണ്ട് സുപരിചിതരാണെന്ന് എനിക്കറിയാം. എൻ്റെ ഈ പൂന്തോട്ടത്തിൻ്റെ ഏത് മുക്കും മൂലയും നിങ്ങൾക്ക് പരിചിതമാണ്. ഇപ്പോൾ ഞാൻ ഇന്ന്, അതായത് 1/23 ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും നിറഞ്ഞ് പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ സീസണിലും ഏതൊക്കെ പൂക്കളാണ് കൂടുതൽ തരുന്നത്, ഏതൊക്കെ ചെടികളാണ് പൂക്കൾ കൂടുതൽ തരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി ഒരു ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പൂന്തോട്ടത്തിൽ കാണുന്ന എല്ലാ സ്റ്റാൻഡുകളിലും പൈപ്പുകളിലും ചെടികൾ നടുക. കാരണം പൂന്തോട്ടം എപ്പോഴും കളർഫുള്ളായിരിക്കണം. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലത്തും നന്നായിട്ട് പൂക്കൾ തരുന്ന ചെടികളുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെടികൾ പൈപ്പുകളിൽ വെച്ചിട്ട് പൂക്കളുണ്ടായ, കഴിഞ്ഞ സീസണിൽ പൂക്കളുണ്ടായതെല്ലാം നിങ്ങളെ ഇന്ന് ഒന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മിക്ക പൂന്തോട്ടത്തിലും പൂക്കളില്ലാതെ ഇങ്ങനെ പൂക്കൾ കാണാൻ കൊതിച്ചിരിക്കുന്ന ഒത്തിരി പൂക്കളെ സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കണ്ണിന് ഒരു ആനന്ദം കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഞാൻ എല്ലാ വീഡിയോകളിലും ഇത് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരുമിച്ച് പൂക്കൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? അതുമാത്രമല്ല, അത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കളയുന്ന പാത്രങ്ങൾ, ടിന്നുകൾ, അതുപോലെ പൈപ്പുകൾ, PVC പൈപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മഴവെള്ള പാത്തി, അതായത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾക്കത് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെ നടാം, ഏതൊക്കെ പൂക്കളാണ് മഴക്കാലത്തുണ്ടാകുന്നത്, അല്ലെങ്കിൽ പൂക്കളുടെ സീസണിൽ ഏതൊക്കെ നട്ടാൽ പൂന്തോട്ടം മനോഹരമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങൾക്ക് കണ്ണിനൊരു ആനന്ദം തന്നെയുണ്ട്. കാരണം ഞാനത് എൻ്റെ പൂന്തോട്ടത്തിൽ ഞാൻ പലപ്പോഴായിട്ട് എന്താ പറയുക, നട്ടിരിക്കുന്ന ചെടികളിലും ധാരാളം പൂക്കളുണ്ടായതും അതിന് എങ്ങനെയൊക്കെ വളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ ടൈപ്പ് ചെടികൾക്കും ഏതൊക്കെ രീതിയിലാണ് കെയറിങ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് മിനിയേച്ചർ സീനിയയാണ്. നമ്മുടെ നാടൻ സീനിയുണ്ട്, ഒത്തിരി പൂക്കൾ തരുന്ന നാടൻ സീനിയുണ്ട്. പക്ഷെ അതൊക്കെ നന്നായിട്ട് പൊക്കം പോയിട്ടാണ് പൂ തരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പൂന്തോട്ടം നിറഞ്ഞ് പൂക്കളുണ്ടാവാൻ കഴിഞ്ഞ സീസണിൽ ഞാൻ നേഴ്സറിയിൽ നിന്നും പല വെറൈറ്റികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നട്ടത് നമ്മുടെ മഴവെള്ളപ്പാത്തിയിലാണ്. പൂക്കൾ ശരിക്കും നമുക്ക് എന്താ പറയുക, ഒത്തിരി കളേഴ്സ് നമ്മുടെ നേഴ്സറികളിൽ ഇതവണ ഈ കഴിഞ്ഞ സീസണിൽ, ഈ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞു പോയ മഴക്കാലത്തിന് മുമ്പുള്ള സീസണിൽ നേഴ്സറികളിൽ ഉണ്ടായിരുന്നു. അത് ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണമെന്നുള്ളൂ നടുമ്പോൾ. അപ്പോൾ ആ നടുന്ന രീതിയൊക്കെ ഞാനൊരു ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ഈ ചെടികൾ വാങ്ങിയിട്ട് എനിക്ക് കുറേ നാളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, പൂക്കൾ ഉണങ്ങിപ്പോയതിന് ശേഷം ഇതിൻ്റെ വിത്തൊക്കെ പാകി കഴിഞ്ഞപ്പോൾ മുളച്ച് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാൾ പൂക്കൾ നിറച്ച് ഉണ്ടായിരുന്നു. ചട്ടിയിൽ നടന്നതിനേക്കാൾ കുറച്ചും കൂടി ഭംഗി ഇതുപോലെ സ്റ്റാൻഡിൽ നടന്നതാണെന്ന് തോന്നുന്നു. മഴക്കാലം തുടങ്ങിയതിന് ശേഷം പൂക്കൾ കുറച്ച് കുറഞ്ഞു, അതുപോലെ ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഇനി സീസണാകുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന വിത്ത് പാകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വിത്ത് എല്ലാം മുളച്ച് കിട്ടാറില്ല കേട്ടോ, കുറേ പാകിയാലാണ് ഒന്നോ രണ്ടോ ചെടികൾ കിട്ടുക. അത് ആ സീസണൽ ചെടികളായതുകൊണ്ടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര യോജിച്ചതല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സീസണിൽ ഞാനിത് വാങ്ങിയിട്ട് ഒരു ചട്ടിക്ക് 30 അല്ലെങ്കിൽ 40 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് ഇത് ഒത്തിരി ഇതളുകൾ വന്ന് ഇളകളും പൊട്ടി നന്നായിട്ട് പൂക്കളുണ്ടായി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾ സീസണിലൊക്കെ ഇത് കാണുകയാണെങ്കിൽ പൂക്കൾ വാങ്ങണം. ഇതിൻ്റെ കെയറിങ്ങും നടുന്ന രീതികളൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് പൂക്കൾ ഉണ്ടായത്. നമ്മളത് കൂടുതൽ വെള്ളമാവാതെയും അതുപോലെ കൂടുതൽ അടിവളം വേണ്ട. നമുക്ക് പൂക്കൾ കുറയുന്നത് കാണുമ്പോൾ നമ്മൾ ഗ്രീൻ കെയറോ അല്ലെങ്കിൽ മിറക്കിൾ പോലെയുള്ള ഇത് ബൂസ്റ്റർ നമുക്ക്, അതായത് വെള്ളത്തിൽ കലക്കി, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പൂക്കൾ ധാരാളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്താൽ നിറയെ പൂക്കളുണ്ടായി കിട്ടും കേട്ടോ.
മഴക്കാലത്തും വേനലിലും എപ്പോഴും പൂക്കൾ തരുന്ന യാതൊരു വിധ പ്രത്യേക കെയറിങ്ങും വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ ഇത്. കാക്കപ്പൂ എന്ന് പറയും, വേറെ എന്താ പറയുക, മറ്റു നാടുകളിൽ എന്താ പറയണതെന്ന് അറിയില്ല. ഇത് കൂട്ടം കൂടി നിൽക്കുമ്പോഴാണ് പൂക്കൾക്ക് കൂടുതൽ ഭംഗി. എൻ്റെ കയ്യിൽ ആകെ രണ്ട് കളർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതെന്തോ പരാഗണമൊക്കെ നടത്തിയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പല കളറിലെ പൂക്കൾ വിരുന്നുണ്ട്. ഈ ചെടിയുടെ പൂക്കളൊക്കെ ഉണങ്ങി വിത്ത് വീണ് വളരെ പെട്ടെന്ന് അതിൻ്റെ തൈകൾ മുളച്ച് കിട്ടും. അതെല്ലാം അവിടെ ഇവിടെ ആണ് മുളച്ച് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പറന്നു പോയിട്ടൊക്കെ വീണ് മുളച്ച് കിടക്കും. വളരെ നൈസായിട്ടുള്ള വിത്താണ്. അപ്പോൾ അത് നമ്മൾ മുളച്ച് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ചട്ടിയിലോ അതുപോലെ ഇതുപോലെ സ്റ്റാൻഡുകളിലൊക്കെ നട്ടാൽ ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ കാക്കപ്പൂവ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെടികൾക്ക് അങ്ങനെ കൂടുതൽ പേരുകളൊന്നും തിരക്കി പോവാറില്ല. കാരണം നമുക്ക് അറിയാവുന്ന പേര് പുറത്ത് പറഞ്ഞാൽ മനസ്സിലാകും എന്ന് പറയുന്ന പേരുകളാണ് കാക്കപ്പൂവ്. ഇത് വേറെ എന്തൊക്കെയോ പേരിൽ അറിയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ വേറെ മറ്റു പേരുകൾ ഇതിനകത്ത് ഇതിനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളട്ടാം. അപ്പോൾ ഈ ചെടിയും ഒരു പരിചരണം വേണ്ട. നമ്മൾ നടുമ്പോൾ ഇച്ചിരി ചാണകപ്പൊടി ചേർത്ത് നടണമെന്ന് മാത്രമേ ഉള്ളൂ. അധികം വളം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതിലും നല്ലത് അധികം വളം കൊടുക്കാതെ, എന്നു വെച്ചാൽ അധികം വളം ഇട്ട് കഴിഞ്ഞാലേ ഇലകളുടെ ഇത് കൂടും, ഇലകൾ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ പൂക്കൾ കുറയും. അത് ഏത് ചെടികൾക്കും അങ്ങനെയാണ്. വളം കൂടിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂക്കൾ തരണമെന്നില്ല. അപ്പോൾ ഇതിനും നമ്മൾ ഒരു കെയറിങ്ങും വേണ്ട, ഇതിന് ഒരു ഹോർമോണോ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇപ്പോൾ ഗ്രീൻ കെയറോ അല്ലെങ്കിൽ മിറക്കിളോ ഒന്നും നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യേണ്ട. ഇത് എപ്പോഴും വേനൽക്കാലത്തും അതുപോലെ മഴക്കാലത്തും ഒക്കെ നമ്മുടെ ചെടിത്തോട്ടത്തിൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിൽ നടുമ്പോഴാണ് പ്രത്യേക ഒരു ഭംഗി. അപ്പോൾ സ്റ്റാൻഡിൽ ഇങ്ങനെ നടാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലായാലും കൂട്ടം കൂടി നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമ്മുടെ നേഴ്സറികളിൽ കഴിഞ്ഞ സീസണിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ വാങ്ങിയില്ല. മഞ്ഞയുണ്ട്, മഞ്ഞയും വെള്ളയും കൂടിയതുണ്ട്, പല കളറിൽ. അത് ഒറ്റ കളറിലല്ല, ഒരു രണ്ട് കളറിൽ മൂന്ന് കളറെങ്കിലും അതിനകത്ത് ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് വാങ്ങുകയാണെങ്കിൽ ഒരു കുഞ്ഞു ചെടിയാണെന്ന് ഓർത്ത് മേടിക്കാതിരിക്കണ്ട. നമ്മുടെ വീട്ടിലേക്ക് ഒരു തൈ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെടി മേടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നാളത്തേക്ക് അതിൻ്റെ വിത്തുകൾ വീണ് നമുക്ക് എപ്പോഴും ചെടി നമ്മുടെ വീട്ടിൽ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാകും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കേട്ടോ. ഈ ചെടി ഏതാന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വിങ്ക. വിങ്ക ഇല്ലാത്ത ഒരു പൂന്തോട്ടം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൂക്കളുടെ സീസണിലായിക്കോട്ടെ മഴക്കാലത്തായിക്കോട്ടെ നിറയെ പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ വിങ്ക. അതുപോലെ നമ്മുടെ നാടൻ ടൈപ്പാണെങ്കിൽ എപ്പോഴും അതിന് വലിയ കയറുകൊന്നും വേണ്ട. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി ഒതുക്കി നട്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പൂക്കളുണ്ടായിക്കോളും. പക്ഷേ സീസണൽ വിങ്ക ഉണ്ട് കേട്ടോ, അതായത് ഹൈബ്രിഡ് ഇനത്തിലുള്ളത്. അത് കുറച്ച് നമ്മൾ സംരക്ഷിക്കാതെ പറ്റില്ല. മഴക്കാലത്തൊക്കെ അധികം മഴ കൊണ്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ സീസണലായിട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡായിട്ടുള്ള വിങ്ക വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കണം. നടുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം, അതുപോലെ അതിന് കൊടുക്കുന്ന കെയറിങ്ങും കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അത് ഞാൻ എല്ലാം പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചെടികളെ പറ്റിയൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത് ഒത്തിരി കളറിലുണ്ട്, അതായത് നമുക്ക് എന്താ പറയുക, കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത കളറിൽ വിങ്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ചിലർ നേഴ്സറികളിൽ തന്നെ ഇത് കുറേയൊക്കെ വാങ്ങുന്നു. മണ്ണുത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പല നേഴ്സറികളിലും ഇത് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വളരെ ഈസിയായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. എനിക്ക് തോന്നുന്നു അധികം വളവും ഇതിനും വേണ്ട. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഇതിന് അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്ന ചാണകപ്പൊടി, എല്ലുപൊടി, വല്ലപ്പോഴും എല്ലുപൊടി. അതുപോലെ നമ്മൾ വേനൽക്കാലത്ത് മാത്രം ഇവയ്ക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമ്മൾ പഴത്തുള്ളിയുടെ വെള്ളം അല്ലെങ്കിൽ സബോളത്തുള്ളിയുടെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഒരു ചെടിക്കും മഴക്കാലത്ത് അധികം ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പൂക്കൾ കുറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട്, അതായത് ഗ്രീൻ കെയർ പോലെയുള്ള ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ വിങ്കയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ പൊക്കം പോകുമ്പോൾ നമ്മളൊന്ന് അതിൻ്റെ തലപ്പ് ഒന്ന് നുള്ളി കൊടുത്താൽ ഒത്തിരി ഇളകൾ പൊട്ടി ബുഷിയായിട്ട് നിൽക്കും. അതും എനിക്ക് നല്ലൊരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക, വിങ്ക ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ കമ്പായാലും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ വാങ്ങണം. നന്നായിട്ട് കെയർ ചെയ്താൽ മഴക്കാലത്ത് നമുക്ക് നിറച്ച് പൂക്കൾ തരും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചെടിയേയും കൂടി ചെടിത്തോട്ടത്തിലേക്ക് കൂട്ടുക കേട്ടോ. എൻ്റെ തോട്ടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് പൈപ്പിൽ നട്ട ഒരു ചെടിയാണ് ഇത്.
ഇത് പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അരിപ്പൂ എന്ന് പറയും, അതുപോലെ സുന്ദരിപ്പൂവ്, കുങ്ങിണിപ്പൂവ്, പണ്ട് കാലത്തുള്ളവരൊക്കെ പറയും വേലിപ്പടർത്തി എന്നൊക്കെ. പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നത്. എന്തായാലും ഞാനിതിനെ സുന്ദരിപ്പൂ എന്നാണ് വിളിക്കുന്നത്. കാരണം അത്രയധികം സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ചെടി നമ്മൾ ഞാൻ കൂടുതലും നട്ടിരിക്കുന്നത് പൈപ്പിൽ തന്നെയാണ്. കൂടുതലെല്ലാം മിക്കവാറും ചെടികളെല്ലാം തന്നെ പൈപ്പിലാണ്. വളരെ ഈസിയാണ്. നമുക്ക് ചട്ടിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ചെടി നടുന്നത് അതേപോലെ തന്നെ കുറച്ച് വിസ്താരമുള്ള പൈപ്പിൽ നമ്മൾ ചട്ടിയിലെ പൊടി മിശ്രിതം തയ്യാറാക്കി വെച്ച് ഇട്ടതിന് ശേഷം അതിൽ ചെടി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് മുകളിലേക്ക് ശരിക്കും പടർന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആ പൂക്കളെല്ലാം നക്ഷത്രങ്ങൾ പോലും ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഇത് വളരെ വലിയ കെയറിംഗ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടെടുക്കാം. അതുപോലെ ഇതിന് ചില സമയത്ത് ചിതൽ വരുന്ന ഒരു സമയം ഇതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. പക്ഷേ പൂക്കളുണ്ടാവാനോ അല്ലെങ്കിൽ ഇത് കൂടുതൽ വളർന്ന് മുകളിലേക്ക് പോകാനോ ഒന്നും വലിയ വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വളം എന്ന് പറയുന്നത് 19:19 നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇങ്ങനെ നടുന്ന രീതി ആർക്കെങ്കിലും ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അതുപോലെ ഇത് പല കളറിൽ വരുന്നുണ്ട്, ഒത്തിരി കളറുകളിൽ ഇതുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ ഇങ്ങനെ പടർത്തി മുകളിലേക്ക് പടർത്തി വിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കാനായിട്ട് വൈറ്റും ലൈറ്റ് ബ്ലൂവും ഒക്കെയാണ് എടുക്കുക. അതേസമയം ഇതുപോലെ ബുഷിയായിട്ട് വളരാനായിട്ട് യെല്ലോയും റെഡും നല്ലതാണ്. അതോ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ചില യെല്ലോ കൊങ്ങിണി പൂവ്, സുന്ദരിപ്പൂവ് കുറേ പൊക്കത്തിലേക്ക് പോകും. അതല്ല, ചില കളറിലുള്ള മഞ്ഞ അത് ചെടി കാണുമ്പോൾ നേഴ്സറിയിൽ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ പൂ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ അത് പടർന്ന് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതെങ്ങനെ വളർത്തണം, ഏത് തരത്തിലാണ് നമ്മളത് നടേണ്ടത്, ഏത് പോട്ടിലാണ് നടേണ്ടത്, എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ നമുക്ക് ചെടി കാണുമ്പോൾ അറിയാൻ പറ്റും. അത് ശ്രദ്ധിച്ച് നോക്കി വാങ്ങാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നട്ടെടുക്കാവുന്ന, എന്നാൽ വലിയ കെയറിംഗ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണിത്. ഇതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ആ പോട്ടി മിശ്രിതത്തിൽ ഇടുന്ന ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് നട്ട് കഴിഞ്ഞാൽ വെള്ളപ്പോഴും നമ്മൾ കൊടുക്കുന്ന 19:19 വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലൊരു വളം. അപ്പോൾ ഇതും നിങ്ങൾ തോട്ടത്തിലേക്ക് സ്വന്തമാക്കുക. മഴക്കാലത്തും വേനലിലും നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ. അതുപോലെ ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന ചെടിയാണ് ബാൽസം. ബാൽസം തന്നെ പല തരത്തിലുണ്ട്. നമ്മൾ പറയും പല ചൈനീസ് ബാൽസം, ഊട്ടി ബാൽസം, അതുപോലെ നാടൻ ബാൽസം പല തരത്തിലുണ്ട്. ഇപ്പോഴേ ഇവിടെ നല്ല മഴയാണ്. എന്നിട്ടും ഞാൻ പറഞ്ഞത് ഇത് ഈ മഴയത്തും ഇതിൽ ഇതുപോലെ പൂക്കളുണ്ടാവാൻ നമ്മളിതൊന്ന് മഴ കൊള്ളാതെ, അധികം മഴയുള്ളപ്പോൾ മഴ കൊള്ളാതെയും അധികം വെയിലേൽക്കാതെ സൺഷെയ്ഡിലും ഈ ചെടികൾ വെച്ചാലേ നല്ല പൂക്കൾ തരുന്നതാണ്. അതുപോലെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, മഴക്കാലത്തൊക്കെ ഇത് പിടിച്ച് കിട്ടിയാൽ ഒന്ന് മഴ തന്നെ അത് മാറ്റിവെക്കുക. വേനൽക്കാലത്ത് പിടിച്ചുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പിടിച്ച് കിട്ടിയാൽ ശ്രദ്ധിക്കേണ്ടത് അതിന് അധികം വെയിലേൽക്കാതെ, എന്നാൽ പാർഷ്യലി തണൽ കിട്ടുന്ന രീതിയിൽ, വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കാം. അതുപോലെ മറ്റ് ബാൽസ്, ഈ ചൈനീസ് ബാൽസൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ച് ചെറിയൊരു കെയറിങ് വേണം. കാരണം മഴക്കാലത്ത് ഈ ചെടികൾക്ക് ഒരു ചീച്ചിൽ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴക്കാലത്ത് ഇങ്ങനെയുള്ള ചൈനീസ് ബാൽസും പോലുള്ള ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഓരോ തരം വളം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മൾ കളഞ്ഞ് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ച് ഒത്തിരി തരത്തിലുള്ള പൂക്കൾ ധാരാളം ഉണ്ടാകുന്ന ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല പഴത്തൊലി വെള്ളത്തിലിട്ട് വെക്കുന്നത്, സബോളത്തൊലി വെള്ളത്തിലിട്ട് വെച്ചത്, അതുപോലെ ചാണകത്തെളി, അതിനകത്ത് ശീമക്കൊന്നയുടെ ഇല അരച്ച് ചേർത്ത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ഫെർട്ടിലൈസർ ഉണ്ട്. പക്ഷേ അതൊന്നും ഈ മഴക്കാലത്ത് ഇവയ്ക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസേ എൻ്റെ ചൈനീസ് ബാൽസം ഇങ്ങനെ ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചൈനീസ് ബാൽസം എല്ലാം ചീഞ്ഞു പോയി, ഞാൻ പഴത്തുലി വെള്ളത്തിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതെല്ലാം പോയി, എനിക്കതുകൊണ്ട് എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച് അവൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഇവ ഏത് ചെടിക്കും നമ്മൾ കൊടുക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇവയ്ക്ക് മഴക്കാലത്ത് സൂര്യപ്രകാശം കുറവുള്ളപ്പോഴും അതുപോലെ ഈ നന്നായിട്ട് ചെടികൾ ഇടതൂർന്ന് വരുന്ന ഒരു സമയമാണ് മഴക്കാലം. അപ്പോൾ അവയ്ക്ക് കൂടുതൽ വളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും നടുന്ന രീതിയൊക്കെ പറഞ്ഞു തരുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്
നിങ്ങളൊന്ന് പോയി കാണാൻ. ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്, തൊട്ട് രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തതാണ്. അതൊന്ന് കണ്ടാൽ ഇതിൻ്റെ കെയറിങ് എല്ലാം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ചൈനീസ് ബാൾസും നമ്മൾക്ക് ശ്രദ്ധിച്ച് നട്ടു കഴിഞ്ഞാൽ മഴക്കാലവും ഏത് കാലത്തും പൂക്കൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ. ഇനിയും ഒത്തിരി ചെടികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. എൻ്റെ തോട്ടത്തിൽ ഒരു 100 വെറൈറ്റി ചെടികൾ തന്നെയുണ്ട്. അത് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് പല വർഷങ്ങളായിട്ട് പല നാളുകളായിട്ട് ഞാൻ സ്വന്തമാക്കിയതാണ് കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഓരോ ഘട്ടത്തിലും നമുക്ക് പൂക്കളെ ഇഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ തോട്ടത്തിലേക്ക് സ്വന്തമാക്കിയിട്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പൂന്തോട്ടം സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ചെടികളെ സ്നേഹിക്കുന്നവർ നമ്മുടെ വീട്ടിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ഒരു പൂ ചെടി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ പൂക്കൾ ചീഞ്ഞു പോകുമ്പോൾ, പുഴുക്കൾ വന്നത് കളയുമ്പോഴൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാനിപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസറിൻ്റെ കടയിൽ ചെന്ന് വളം കിട്ടുന്ന കടയിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് വരാറ്. അപ്പോൾ അതും നിങ്ങൾ ഏത് നാട്ടിലായാലും ഒരു ഫെർട്ടിലൈസറിൻ്റെ ഷോപ്പ് ഇല്ലാത്തൊരു നാടുണ്ടാവില്ല, അതുപോലെ നല്ല നേഴ്സറികളും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ NPK വളം 19:19:19 ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ്. അത് വാങ്ങാം. അതുപോലെ ഗ്രീൻ കെയറോ അല്ലെങ്കിൽ നമ്മുടെ മിറക്കിൾന്ന് പോലെയുള്ള ഹോർമോൺ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, പൂക്കൾ ഉണ്ടാവാൻ മടിച്ചു നിൽക്കുന്ന ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, അത് നിങ്ങൾ വാങ്ങണം. അതുപോലെ ഈ പുഴു പ്രാണി ഇങ്ങനത്തെ സാധനങ്ങൾ വൈറ്റ് ബഗൊക്കെ വന്ന് നമ്മുടെ ചെടി നശിപ്പിച്ച് കളയുന്നതിന് നമ്മൾ എത്രയൊക്കെ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചാലും നമ്മൾ എത്ര ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്താലും അവ വരും. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ ചെറിയ രീതിയിൽ ലിക്വിഡ് കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ആ കടയിൽ ആ ഓണറോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽസ്മാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അതുപോലെ വാങ്ങേണ്ട ഒരു കാര്യമാണ് എല്ലുപൊടി. ചെടികൾ ഉള്ള വീടുകളിലൊക്കെ എല്ലുപൊടി എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ നമ്മൾ ഏറ്റവും നിർബന്ധമായിട്ടും നമ്മൾ വാങ്ങി വെക്കേണ്ടത് ഫംഗിസൈഡ്, ചീച്ചലിന് വേര് കെട്ടുപോകുന്നതിന്, അങ്ങനെ പല രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗിസൈഡായിട്ടുള്ള സാഫ്. സാഫ് എല്ലാ പ്രാവശ്യവും നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമാണ് കേട്ടോ, നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെടികൾ കൂടുതലുള്ളവർ വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് വെച്ച് പറയുന്നത് നമ്മുടെ മാനസിക ഉല്ലാസമാണ്. ഇപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള കാര്യം, എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യം നമുക്ക് നല്ലൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കുറവ് വരാനും അതുപോലെ തന്നെ നല്ലൊരു മാനസിക ഉല്ലാസം നമുക്ക് ഫീൽ ചെയ്യാനും അത് നല്ലതാണ്. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുന്ന എൻ്റെ ഉദ്ദേശം അതാണ്. ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒത്തിരി മാറി നിൽക്കും. ഇപ്പം നമുക്ക് ഏതാണോ ഇഷ്ടം, ചിലർക്ക് പാട്ടാകാം, ചിലർക്ക് ഇതുപോലെ ഗാർഡനിങ് ആകാം, അല്ലെങ്കിൽ പടം വരയാകാം, ഏതായാലും നമ്മൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആറ്റു നൂറ്റൊരു ചെടി നട്ട് ആദ്യമായിട്ടൊരു പൂവുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ചുമ്മാ വീട്ടിലിരിക്കാൻ സമയമുള്ളവരുണ്ടാവും, അതുപോലെ ജോലിക്ക് പോയിട്ട് കുറച്ച് സമയമൊക്കെ കിട്ടുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ കൂടിയും ഇതേപോലെയുള്ള സ്റ്റാൻഡുകളിൽ അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ടിരിക്കുന്ന പോട്ടുകളൊക്കെ മനോഹരമായി പെയിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് ഒത്തിരി ചെടികൾ, ഇപ്പോൾ പൂച്ചെടികൾ വേണമെന്ന് തന്നെയില്ല, ഒത്തിരി ഇലച്ചെടികൾ ഇറങ്ങുന്നുണ്ട്, ഇലച്ചെടികളിപ്പോൾ കിട്ടുന്നുണ്ട്, ഹാങ്ങിങ് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഒരു ചെറിയ ഒരു കുഞ്ഞു തോട്ടമെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു പൂക്കളുള്ള ചെടിച്ചട്ടികളുള്ള വീടുകളെങ്കിലും ഉണ്ടാകട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ബാക്കിയുള്ള ചെടികൾ ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം കേട്ടോ.